ക്യൂ ഡെവലപ്പേഴ്സ് കോമഡി സൂ വിശേഷങ്ങളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ഏവർക്കും സ്വാഗതം. ഇത് കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ കോമഡി സൂപ്പർ നൈറ്റ് 2 പവേർഡ് ബൈ കോൺഫിഡന്റ് ഗ്രൂപ്പ്. എന്തായാലും അച്ചായൻസ് സിനിമയുടെ ട്രെയിലർ നമ്മൾ കണ്ടു, നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിലെ പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഉണ്ണിമുകുന്ദൻ പാടിയ പാട്ട് ഭയങ്കര ഹിറ്റാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, നല്ല റിവ്യൂസ് ഉണ്ട്. അപ്പോൾ ഈ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ, ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന രതീഷ് വേഗയാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്ന ഗോപി സുന്ദറാണ്. നാല് പാട്ടുകളാണുള്ളത്, ഒരു ട്രാവൽ സോങ്, പിന്നൊരു ഒരു പാർട്ടി സോങ്, പിന്നൊരു കള്ളുപാട്ട്. പിന്നെ ഉണ്ണി പാടിയ പാട്ട്. ഇങ്ങനെ നാല് പാട്ടുകളാണുള്ളത്. അപ്പൊ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അച്ചായൻസിൽ ഒരു പാട്ട് ഇവിടെ റെഡി ആയിട്ട് നിൽക്കണം. ആ പാട്ട് കണ്ടാലോ. എല്ലാരും നല്ല രസമായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എന്തായാലും പാട്ട് നല്ല രസമുണ്ട്, പാട്ട് നല്ല ഹിറ്റ് ആവട്ടെ, സിനിമ നല്ല ഹിറ്റ് ആവട്ടെ, ഇനിയും ഒരുപാട് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി സഞ്ജു നല്ലൊരു പാട്ട് പാടിച്ചിരുന്നു. നീ വരുവോളം പാടാതിരിക്കുവാൻ ഞാനതെടുത്തു വച്ചു, എൻ്റെ ഹൃദയത്തിലെടുത്തു വച്ചു. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ഈ താലി ചാർത്തുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ, ആരെയാണ് ഉദ്ദേശിച്ചത്? അല്ല, അതെന്റെ ഫേവറേറ്റ് പാട്ടാണ്. ഞാൻ വിചാരിച്ചു അതെന്റെ എന്ന് പറഞ്ഞപ്പോ ആ പേര് ഇങ്ങോട്ട് വരുന്നു. അല്ല, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടുന്നതാണ് വെറുതെ ഇരിക്കുമ്പോ, അത്രേ ഉള്ളൂ. എന്നാലും അച്ചായൻസിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഇവർ രണ്ടുപേരും മാത്രമല്ല, വേറെ രണ്ട് അതിഥികൾ കൂടെ ഉണ്ട്. ആ രണ്ട് അതിഥികൾ കൂടെ വിളിക്കട്ടെ. അപ്പോ ഈ പടത്തിൽ തന്നെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജെയ്സ്, ഒപ്പം ഈ സിനിമയുടെ രചയിതാവ് നമ്മുടെ പ്രിയപ്പെട്ട സേതു ചേട്ടൻ. വെൽക്കം ടു കോമഡി സൂപ്പർ നൈറ്റ് 2. വെൽക്കം. ഇപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഈ അച്ചായൻസിൻ്റെ ഈ ഒരു ടീമിനെ നമുക്ക് ഈ ഒരു ഒരു ഫ്ലോറിൽ കിട്ടിയതിൽ എന്താണ് പറയാനുള്ളത് ജെയ്സ് ചേട്ടന്? ഞാൻ അതിലും വലിയ സന്തോഷത്തിലാണ്. കാരണം ആ സന്തോഷം മുഖത്ത് പ്രകടമാകട്ടെ. ഇല്ല, ഞാനേ എന്റെ യഥാർത്ഥ എല്ലാവരും ഒതുക്കി വെച്ചേക്കാണ്. ഇപ്പൊ ഞാൻ വേറെ ലെവലിലാണ്. കാരണം ഈ പടത്തിൽ ഇവരെയൊക്കെ അത്യാവശ്യം പേടിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ്. അത്യാവശ്യം വള്ളിയൊക്കെ ഇവർക്ക് ഉണ്ടായി കൊടുത്ത ഞാനതിനെ. പിന്നെ ഞാൻ മാത്രമല്ല കേട്ടോ, എനിക്ക് ഇതിനകത്തൊരു കൂട്ടാളി ഉണ്ട്, ഒരു സുഹൃത്തുണ്ട്. ഞങ്ങൾ മാരി മുത്തു എന്ന് പറയുന്ന കഥാപാത്രങ്ങളാണ്. മുത്തു കൂടെ ഇല്ല, ഐസക്കാണ്. പിന്നെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സേതുവേട്ടനെ ഒരുപാട് കാലമായിട്ട് പരിചയമുണ്ടെങ്കിലും സേതുവേട്ടനെ എനിക്ക് ഈ മൂവിയിൽ ഇങ്ങനെ അവസരം തന്നു. പ്രകാശ് രാജ് സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു, അതിന് അവസരം കിട്ടി. പിന്നെ ജയറാമൻ്റെ കൂടെ ഞാൻ രണ്ടാമത്തെ മൂവിയാണ്. അതിന് മുമ്പ് ഞാൻ ഒന്നും മിണ്ടാതെ എന്ന് പറഞ്ഞ മൂവി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു സിനിമയുടെ പേരിൽ വരാൻ പറ്റി, അങ്ങനെ ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളുള്ള ഒരു മൂവിയാണ്. ഞങ്ങളുടെ സിനിമയിൽ വിക്രമനും മുത്തുലയും വിക്രമനാണ്. അപ്പൊ ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. സേതുവേട്ടൻ ഇവിടെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേനയിലൂടെ ഒരുപാട് നല്ല സിനിമകൾ നമ്മൾ മലയാളികൾ കണ്ടിട്ടുണ്ട്. ചോക്ലേറ്റ്, റോബിൻഹുഡ്, സീനിയേഴ്സ്, മല്ലു സിംഗ്, കസിൻസ്, അങ്ങനെ ഒത്തിരി സിനിമകൾ. ഏറ്റവും പുതിയ സിനിമ അച്ചായൻസ്. അച്ചായൻസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതിന് ശരിക്കൊരു ടൈറ്റിൽ, ഈ അച്ചായൻസ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ സെലക്ട് ചെയ്യാൻ കാര്യം, ശരിക്കും നമുക്കറിയാം ഈ അച്ചായൻസ് അവരൊരു മോട്ടോ ആണ്, ലൈഫ് ഈസ് ടു സെലിബ്രേറ്റ് എന്നുള്ളത്. ജീവിതം ആഘോഷിക്കാനുള്ളതാണ്,
എന്ന് തീരുമാനിച്ചൊരു വിഭാഗമാണ് ഈ അച്ചായൻസ്. അവർക്ക് മറ്റ് എന്ത് ഇതുണ്ടെങ്കിലും നമ്മളെ ചുറ്റും നോക്കിയ അച്ചായന്മാരെ കണ്ടറിയാം. അവർ ആഘോഷിക്കാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ടാവും. അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു പരമപ്രധാനമായിട്ടുള്ള ഇതാണ്. ഇതിനകത്ത് ഈ നാല് അച്ചായന്മാരും അതേപോലത്തെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇൻഹിബിഷനും ഇല്ലാണ്ട് ജീവിതം അടിച്ചു പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചേക്കണവരാണ് ഈ നാല് അച്ചായന്മാരും. അതിനകത്ത് റോയ് തോട്ടത്തിൽ എന്ന് പറഞ്ഞ ജയറാമേട്ടൻ ചെയ്യണ ഇവരുടെ മൂത്ത ചേട്ടൻ, എല്ലാ തലവൻ റോൾ മോഡലാണ് ഇവർക്കൊക്കെ. അതുപോലെ ബാക്കി അച്ചായന്മാരെയൊക്കെ വഴിതെറ്റിക്കുന്ന ഒരാളാണ് സഞ്ജു. ബാക്കി കുട്ടി അച്ചായന്മാരെ വഴിതെറ്റിക്കുന്ന മറ്റൊരു കുട്ടിയല്ലേ. സിനിമയിൽ നമ്മൾ ശരിക്കും സഞ്ജുവിന്റെ ഒരു ക്യാരക്ടറൈസേഷൻ പറയണ ഗൂഗിളിന്റെ സഹായം ഒന്നും ഇല്ലാണ്ട് വഴിതെറ്റിക്കുന്ന ഒരാളാണ്. അപ്പൊ എല്ലാത്തിനും ഗൂഗിളിന്റെ സഹായം വേണമല്ലോ. അങ്ങനത്തെ ശരിക്കും ജീവിതം ആഘോഷിക്കാൻ വേണ്ടി. അപ്പൊ ഇതിനൊരു ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു നാല് ചെറുപ്പക്കാരെ കുറിച്ച് ഇങ്ങനെ ഒരു കഥ പറയണം എന്നാലോചിച്ച് ഇപ്പൊ ആദ്യം തന്നെ വന്ന ഒരു പേര് അച്ചായൻസ് എന്നുള്ളത്. അപ്പൊ ഈ കഥാപാത്രങ്ങളെ ഒക്കെ എഴുതുന്ന സമയത്ത് ഇവരുടെ ഒക്കെ മുഖങ്ങൾ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നിരുന്നു? അല്ല, ഞാൻ എൻ്റെ എല്ലാ സിനിമകളിലും താരങ്ങളെ നമ്മൾ കഥാപാത്രം ഉണ്ടാക്കി വെച്ചിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്ന എനിക്കറിയില്ല. ഇത്രയും നാളും 10 കൊല്ലമായിട്ട് ഞാനുണ്ട്. അപ്പോൾ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് അറിയില്ല. എനിക്കെന്തായാലും റീച്ചബിൾ അല്ല. അപ്പോൾ എനിക്ക് ഞാനൊരു കഥ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും സൗഹൃദമുള്ള കുറച്ച് നടന്മാർ അവരുടെ അടുത്ത് പോയി കഥ പറയുകയും ഒരു ഫ്രണ്ട്ഷിപ്പ്, ഇപ്പോൾ സഞ്ജു ഒക്കെ ആ കഥയുടെ ഒരു ചർച്ച തൊട്ട് തിരക്കഥാരചനയുടെ ഒരു അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതിനകത്തേക്ക് വന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു ഇവരെയൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത് എഴുതിയത്. അല്ലാണ്ട് ഇവരെല്ലാം വന്നതിന് ശേഷം, ഇവരെല്ലാം പ്ലേസ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് പൂർണ്ണമായിട്ടും ഇതിൻ്റെ തിരക്കഥ വന്നത്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, ഇതിനകത്ത് ഈ കഥാപാത്രങ്ങളെല്ലാം ഇങ്ങനെ വന്നതാണെങ്കിലും അമലാപ്പോളിൻ്റെ ഒരു ക്യാരക്ടർ റീത്ത എന്ന് പറയുന്നത്, ആ റീത്ത എന്ന് പറയുന്ന കഥാപാത്രം നമ്മൾ കണ്ടെത്തിയത് തന്നെയാണ്. കാരണം നമുക്കറിയാം സിനിമയിൽ ഫസ്റ്റ് ഒരു ലുക്കിൽ തന്നെ ഒരു ആൺകുട്ടിയാണ് അമല. നമുക്ക് നടന്നു വരുമ്പോഴൊക്കെ അങ്ങനെ ഫീൽ ചെയ്യുന്നു. അറിയാൻ പറ്റും. അപ്പൊ പതിവിൽ വിപരീതമായിട്ട് ഒരു കഥയിൽ ആദ്യമായിട്ടാണ് സത്യത്തില് ഒരു കഥാപാത്രത്തിനെ നമ്മൾ കണ്ടെത്തിയത്. അത് വേണമെന്ന് അമല ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇതുപോലെ ടോംബോയിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മൾ എല്ലാ സിനിമകളിലും പറയും എല്ലാ കഥാപാത്രങ്ങളും ഇതിനകത്ത് പ്രത്യേകത അങ്ങനെയാ, അങ്ങനെ ഒരു ഇതല്ല. പക്ഷെ ഇതിനകത്ത് ഈ സിനിമയിൽ അതിന് ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും അങ്ങനെ ഒരു വ്യത്യസ്തത കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഫണ്ണായിട്ട് പോയിട്ട് എന്നാൽ ഒരു മിസ്റ്ററിയൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങനത്തെ ഒരു ജോണറിലാണ് ഈ സിനിമ പോകുന്നത്. വന്നതിന്റെ ഉദ്ദേശം ഞാൻ വന്നതെന്തിനാന്ന് മനസ്സിലായില്ലേ. നായികയെ ഇംപ്രസ് ചെയ്യാനാണോ റെഡ് ഇട്ട് വന്നത്? അത് രചയിതാവിനെ ഇംപ്രസ് ചെയ്യാനാണോ റെഡ് ഇട്ട് വന്നത്? അതൊക്കെ പുന്നാമൃത്. പക്ഷെ വേറൊരു കാര്യത്തിന്, എന്താ കാര്യം? പഠിക്കാൻ പഠിക്കാൻ. എനിക്ക് സമാധാനായി. എന്താണെന്നറിയോ, ഇവൻ സാധാരണ സ്കൂളുള്ള സമയത്തെ ഒന്നും മര്യാദയ്ക്ക് പഠിക്കില്ല. ഈ വെക്കേഷൻ എങ്കിലും ഇവൻ പഠിക്കാൻ തീരുമാനിച്ചില്ല. പിന്നെന്താടാ പഠിപ്പിക്കാനോ? പിന്നെ ആര് പഠിപ്പിക്കും? ഞാൻ തന്നെ പഠിച്ചു വരുന്നുള്ളു. പിന്നെ നമ്മുടെ പടത്തിലെ അച്ചായൻസ് പടത്തിലെ ആദിലേട്ടനല്ലേ? ആങ്കറാണല്ലോ. അല്ല, ആ ആങ്കർ ഇവിടെ എത്തിയിട്ടില്ലല്ലോ. ആ എത്തിയിട്ടില്ല. പക്ഷെ ആദിലേട്ടനൊക്കെ മാറി എനിക്ക് വലിയൊരു ആങ്കറാണ്. അതിന് നമ്മള് ഈ ആദ്യം ആർജെ ആയിരുന്നു, പിന്നെ അതിന്റെ ആങ്കറിംഗിലേക്ക് വന്നു. അപ്പൊ അത് അതിന് മിനിമം ഒരു ആർജെ എങ്കിലും ആയിരിക്കും. സിമ്പിൾ പണിയോ? അതിനൊക്കെ ആൾക്കാർ നല്ല ശമ്പളം വാങ്ങി നല്ല കട്ടി പണിയാണ്. എങ്ങനെ സിമ്പിൾ ആവും? ആള് വന്ന് നാല് പാട്ടും നാല് ബ്ലോക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിപാടി ഒരു സെക്ഷൻ തീർക്കാം. നാല് ബ്ലോക്ക് ഉണ്ടെങ്കിൽ സിമ്പിൾ ആവുന്നേ. എടപ്പള്ളിയിലൊരു ബ്ലോക്ക്, വൈറ്റിലൊരു ബ്ലോക്ക്, കടവന്തര ഒരു ബ്ലോക്ക്, കാക്കനാട് ഒരു ബ്ലോക്ക്, ഇതിനിടയ്ക്കൊക്കെ നാല് പാട്ട് കേട്ടിയാ വന്നേ. അപ്പൊ പരിപാടി ആങ്കറാവണം, അത്രല്ലേ ഉള്ളൂ. മോനാ തിരിഞ്ഞേക്ക്, അത് വായിക്ക്, മൊത്തം വായിക്ക്. കണ്ണം കൊളുത്തി, കുങ്കുമ ചന്ദനാദി, ഫെയർനെസ് ഓയിൽ, കോമഡി സൂപ്പർ നൈറ്റ്, പവർഡ് ബൈ കോൺഫിഡൻസ്, സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ കോൺഫിഡൻസ് ഗ്രൂപ്പ്. ഇനി തിരിഞ്ഞോ. ഇനി പറഞ്ഞോ. ഏവർക്കും സ്വാഗതം. കണ്ണം കൊളുത്തി, കുങ്കുമ ചന്ദനാദി, ഓയിൽ. ഇത് പറയണെങ്കിൽ സൈക്കിൾ റാലി പോലൊരു പറഞ്ഞു പഠിക്കണം. ഈ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ആങ്കർ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഒരു സുഖമുള്ള പരിപാടി. നമ്മൾ കുറെ കഷ്ടപ്പെടണം. പിന്നെ അത് മാത്രല്ല, അത്യാവശ്യം ജി കെ ഒക്കെ വേണം.
ജനറൽ നോളജ് പൊതുവിവരം. ഓ അതെ. അപ്പൊ പിന്നെ ചേട്ടൻ ഈ പണിക്ക് ഇങ്ങനെ ഇറങ്ങി? അതിന് ഇറങ്ങി ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വേണോന്ന്. ആദ്യം നീ ഒരു അസിസ്റ്റന്റിന്റെ ജോലി ചെയ്യാൻ തുടങ്ങി, അത് കഴിഞ്ഞിട്ട് നിന്നെ ഒരു ആർജെ ആക്കാം. അല്ല അതൊക്കെ എവിടെ നിക്കട്ടെ, നീ ആദ്യം പോയിട്ട് നമ്മളെ മറ്റേ സാമഗ്രികൾ എടുത്തിട്ട് നീ പോയിട്ട് എടുത്തിട്ട് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഗെയിം ആണ്, ഒരു ഹെഡ്ഫോൺ ആണ്. അതിൽ ഫുൾ വോളിയത്തിൽ പാട്ട് വെച്ചിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ഒരു സിനിമയുടെ പേര് പറയും. ആ സിനിമയുടെ പേര് ലിപ് മൂവ്മെന്റ് കണ്ടിട്ട് ഈ ഹെഡ്ഫോൺ വെച്ച ആള് പറയണം. അതാണ് ഗെയിം. ഗെയിം മാസ്റ്റർ പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. ഒരു കുഞ്ഞു കോടീശ്വരനാണ്. അപ്പൊ ആദ്യം നമുക്ക് രചയിതാവിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ. ഓക്കെ, ഒരാള് ചോക്ലേറ്റ്. അടുത്ത വേറൊരു പടം. പുലിവാൽ കല്യാണം. പുലിവാൽ കല്യാണം. പുലി രാജാവിന്റെ മകൻ. രാജാവ്. രാജാവ് മകൻ. രാജാവ് മകൻ. സൂരജ് എന്ന് കാണിച്ചെടുക്കും. സൂരജ് ലാലേട്ടൻ. രാജാവിന്റെ മകൻ. അടുത്തത് മറ്റൊരു നായകനോട് നിൽക്കുന്നു. പിന്നല്ലാതെ നമ്മുടെ അഭിമാനം കാക്കട തോൽപ്പിക്ക്. സമൂഹം. സമയം അറിയട്ടെ. ദേവാസുരം. ഈ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ ഇതിനകത്തെന്താണെന്നുള്ള മനസ്സിലായി. സിനിമയുടെ പേര് സന്ധ്യക്ക് എന്തിനു സിന്ദൂരം. ചന്ദ്രൻ ഉദിക്കുന്നത്. സന്ധ്യക്ക് എന്തിനു സിന്ദൂരം. ക്ലൂ 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 എന്നല്ല ലിപ്പ് വെച്ചിട്ട് ക്ലൂ ഉണ്ടോ. സന്ധ്യക്ക് എന്തിനു സിന്ദൂരം. സന്ധ്യക്ക് എന്തിനു സിന്ദൂരം. ചന്ദ്രൻ. ചന്ദ്രൻ ഉണ്ടോ. ചന്ദ്രൻ തലയിൽ നെറ്റിയിൽ നെറ്റിയിൽ ചൂടുന്ന സാധനമാണ്. ഉറക്കം ശരിക്കും പറ. സന്ധ്യക്ക് എന്തിനു സിന്ദൂരം. ചന്ദ്രിക ചന്ദ്രികക്ക് എന്തിന് സിന്ദൂരം. ആരതാ ആരവടാ സിന്ദൂരം ഉണ്ടോ. സിന്ദൂരം എന്തിന് സിന്ദൂരം. രാജാവിന്റെ എന്നെ കണ്ടപ്പോ രാജാവിന്റെ കിട്ടി. ഞാൻ ഗന്ധർവ്. മത്സരം. ചിത്രം. രസതന്ത്രം. നഗഷതം. രസതന്ത്രം.
രസതന്ത്രം. ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആളാണ്. രസതന്ത്രം. ആനച്ചന്തം. വേറെ രസതന്ത്രം. വെള്ളി നക്ഷത്രം. രസ രസം കുടിക്കുന്ന രസം. രസതന്ത്രം. രസ രാജതന്ത്രം. രസ 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 തന്ത്രം. തോണ്ടി വിളിക്ക്. രസതന്ത്രം. രസ നമ്മുടെ ഈ ഫ്ലോറില് വന്ന് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു അച്ചായൻസിനെ പറ്റി. അതിന്റെ പ്രധാനപ്പെട്ട താരങ്ങളും അതിന്റെ രചയിതാവും ഉണ്ട്. അപ്പൊ നമുക്ക് രചയിതാവിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്റെ മറ്റ് വിജയിച്ച ചിത്രങ്ങൾ പോലെ, വിജയിപ്പിച്ച ചിത്രങ്ങൾ പോലെ, ഈ അച്ചായൻസ് എന്ന് പറയുന്ന സിനിമയും പ്രേക്ഷകര് കണ്ട് തിയേറ്ററിൽ തന്നെ പോയി കണ്ട് പ്രോത്സാഹിപ്പിക്കണം. അതും അതേപോലെ തന്നെ ഒരു വിജയം ഞങ്ങൾക്ക് തരണം എന്ന് മാത്രമാണ്. എല്ലാവരും കാണാത്തവരെല്ലാവരും പോയി കാണുക. അടുത്താള്. ചേട്ടൻ പറഞ്ഞപോലെ തന്നെ എല്ലാവരും ഈ മൂവി തിയേറ്ററിൽ തന്നെ കാണുക. അങ്ങനെ ഈ പടത്തെ ഒരു വിജയകരമാക്കി മാറ്റാൻ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാക്കുക. അനു, എനിക്കും പറയാനുള്ളത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് എല്ലാ കാര്യങ്ങളും അച്ചായൻസിലുണ്ട്. ത്രില്ലറാണ്, ഒരു കോമഡി മൂവി എന്ന് പറയാം. സസ്പെൻസ് ഉണ്ട്, പ്രണയമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ആർക്കും എന്താ പറയുക, ഒരു ബോറടി ഒന്നും തോന്നില്ല. എനിക്കത് കുടുംബ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പോയി കാണാൻ പറ്റിയൊരു സിനിമയായിരിക്കും. അതുകൊണ്ട് മിസ് ചെയ്യരുത്. സഞ്ജു, എല്ലാവരും പറയാനുള്ളത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. തിയേറ്ററിൽ പോയി കാണുക, പ്രോത്സാഹിപ്പിക്കുക, എൻജോയ് ചെയ്യുക, ഹാവ് ഫൺ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക അച്ചായൻസ്. ആഹാ, എത്തി. ചുവപ്പ് ഷർട്ട് ഇട്ട നമ്മുടെ മണിമാറിനാണ്. ഞാനും പോയി കാണും അച്ചായൻസ്. അതാ രചയിതാവിന്റെ അടുത്ത് തന്നെ വന്ന് പറയുന്നതിന് വേറെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്. അടുത്ത പടത്തിൽ നായകൻ. ഞങ്ങളുടെ ഈ ഫ്ലോറിൽ വന്ന അച്ചായൻസിന്റെ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചതിന് ഞങ്ങൾ നൽകുന്ന സമ്മാനമാണ്, അച്ചായൻസ് ടീമിന് ഞങ്ങൾ നൽകുന്ന സമ്മാനമാണ് പറക്കാ ജോസ് നൽകുന്ന തങ്കത്തിൽ പൊതിഞ്ഞ ആന. തീർച്ചയായും നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന നിങ്ങളുടെ പ്രിയ താരങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. കണ്ടുകൊണ്ടേയിരിക്കുക ഇത് കണ്ടംകുളത്തി കുങ്കുമ ചന്ദ്രാദി ഫെയർനെസ് ഓയിൽ കോമഡി സൂപ്പർ നൈറ്റ് 2 പവേർഡ് ബൈ കോൺഫിഡൻസ് ഗ്രൂപ്പ്.